അപ്പോ അനിയത്തിന്റെ കല്യാണമാണ്, കല്യാണ വ്ലോഗിലേക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, സ്വാഗതം. അപ്പൊ എന്റെ ഹൽദി മെഹന്തി ഡേ ആണ് ഇന്ന്. ഞാനിപ്പോ മേക്കപ്പ് ചെയ്യാൻ പോവും. അപ്പോ ഇവരെല്ലാം സെറ്റാക്കി വെക്കും, സെറ്റാക്കി വെക്കൂലേ. അപ്പോ വന്നിട്ട് കാണാം, ബൈ ഗൈസ്. നമ്മ കാസർഗോഡ് എത്തിപ്പോ ഇപ്പൊ സമയം 12:30. അപ്പൊ ഇവള് മേക്കപ്പ് ഏകദേശം 3 മണി വരെ ഉണ്ടാവും. ആ 12:30 പോവാൻ പറഞ്ഞേ, 2 മിനിറ്റ് പെയ്തു. പ്രശ്നമില്ല, അത് നമ്മൾ ഹാൻഡിലാക്കും. ആ ഭയങ്കര ട്രാഫിക്, എന്താക്കല്. എവിടെ ഒക്കെ ചിലപ്പോൾ അവർ കാണും, അപ്പൊ അവർ മനസ്സിലാണ്. അതാ ഫ്ലോ എന്താക്കല്, പ്രശ്നമാണ്. പോയിട്ട് ഡാൻസിന്റെ കേട്ടാ, വേറൊന്നല്ല. ഓക്കെ, നമ്മളെ കൂട്ടാണ്ട് പോയിക്കുന്നുണ്ട് ഗൈസ്. ഇതെന്താ മുരിങ്ങയ്ക്ക ഫെസ്റ്റിവൽ അല്ലേ? പൊങ്ങല ഗൈസ്. ഇവരെവിടെയോ ഗ്യാപ്പിൽ പോയി രണ്ടാളും. സത്യം പറയാ, എവിടെ പോയെന്ന്? കാസർഗോഡ് പോയിട്ട് അറിയത്ത സമയം. കൂളിംഗ് ക്ലാസ് ഇട്ട് പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. എന്താണ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ പട്ടിപ്പണി കളി ഗൈസ്. ശരത് കുമാർ ജിതും പടകും ഇല്ല, കറങ്ങാൻ പോയി പറ്റിച്ച് മേക്കപ്പ് ഇടാൻ പോയതാണോ? ഇതെല്ലാം ഞാൻ സെറ്റാക്കി കേട്ടാ, മൊത്തം ഞാൻ സെറ്റാക്കി. ഇന്നേക്കൊരു പുടി അല്ല, ഇങ്ങനെ മംഗളകരം ആ മഞ്ചളിൽ ആരംഭിക്കണം. ഇന്നേക്കൊരു പുടി എല്ലാവരും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഈസി പറയണേ? റിയൽ ആയിട്ടുള്ള സൂംബ ഇൻസ്ട്രക്ടർ ആണോ അല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സൂംബ ഡോട്ട് കോമിൽ പോവാ. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് സൂംബ ചെയ്യാൻ സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ചിലവർ കാണുമ്പോ അത് ഡാൻസ് ആണോ എന്ന് തോന്നും. ആക്ച്വലി അത് ഡാൻസ് അല്ല, ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതായത് നമ്മുടെ ബോഡി ഫുൾ ബോഡി വർക്ക്ഔട്ട് ആണ്. അപ്പോ കലോറി ബേൺ ചെയ്യാനും പിന്നെ ബോഡി ഫാറ്റ് കുറക്കാനും പിന്നെ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ആക്ച്വലി ഇത് കാർഡിയോ വസ്തുള്ള ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഫുൾ ബോഡി വർക്കൗട്ട്, അതുകൊണ്ട് നമ്മളെപ്പോഴും ഫിറ്റ്നസ്സും ആക്ച്വലി അത് കൂടാതെ വിരസതയില്ലാത്ത വ്യായാമമാണ്. പിന്നെ എന്താ, എപ്പോഴും ഹാപ്പി ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നമ്മളിത് ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ക്ലാസ്സിൽ വന്നാൽ പിന്നെയും പിന്നെയും ജോയിൻ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്ന ഒരു സംഭവമാണ് ഈ സൂംബ എന്ന് പറഞ്ഞത്. ഗൈസ്, നമ്മളെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് വന്നത് അടുത്തേക്ക്. മീൻ ഞാൻ പറഞ്ഞു സ്വീപ്പാക്കിയാൽ നിന്നെ സ്വീപ്പാക്കുന്നു പറഞ്ഞു സ്വീപ്പാക്കാൻ വേണ്ടി വന്നത്. അവളത് പ്രൊമോഷനായിട്ട് എടുത്തു ഗൈസ്. എൻ്റെ എന്നെ കൊണ്ട് 4-5 സ്റ്റെപ്പ് കളിപ്പിച്ചു ഗൈസ്. ചത്ത്. ഇനിയിപ്പോൾ ആദ്യ കുപ്പായിട്ട് വരാൻ പറഞ്ഞു പ്രൊമോഷനാക്കാൻ വേണ്ടിയിട്ട്. ഹൽദീൻ്റെ ഒന്ന് ചെക്കനിട എത്തി. ചെക്കനട എന്ത് പറയില്ലേ, എങ്ങനെ ഉണ്ടായി ബിൻബോ? ബിൻബോ അല്ല, എങ്ങനെ ഉണ്ടായി? ഞാൻ ഇത്രാളെ പ്രതീക്ഷിച്ച ഹായ് ഗൈസ്, നമ്മളിപ്പോ ഹൽദിന്റെ ഫോട്ടോ എടുക്കുകയാണ്. ഇതാണ് പെണ്ണ്.
ഗൈസ് ഇപ്പൊ ഏകദേശം 2 മണിയാവാനായി. എല്ലാരും പോയി. അപ്പൊ ഞാൻ എല്ലാരും പോയി ആളൊഴിഞ്ഞ പറമ്പ് പോലെ ഞങ്ങൾ 2-3 ആൾക്കാരെ ഇല്ലു. പിന്നെ ഇനി മംഗലത്തിന് വേണം. മരുത്തോല ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ. ഒരു ഹായ് പറഞ്ഞിട്ട് പോയേ. ഇതാണ് മംഗലം വിളിച്ച. ആരുടെ 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 കല്യാണം? നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റായി എന്നാൽ നമ്മൾ ഓൺ ടൈമിൽ പിടിക്കും. ശരത് കുമാർ 100-110 പിടിക്കുന്നു. അവിടെ എത്തി ഗൈസ്. ഇപ്പൊ എന്റെ വീട്ടിലുണ്ട് കല്യാണത്തിന് ഡാൻസ് പ്രാക്ടീസ് ആക്കുന്നത് നമ്മളെ ഡാൻസ് മാസ്റ്റർ വിക്രം. എന്റെ കസിൻസ് ആണ് എല്ലാരും. എന്റെ ഏച്ചി, പിന്നെ ഇതെന്റെ പിന്നൊരു ഏച്ചി കൊടുത്തു. ആ ഇത് എമ്മേച്ചി. പിന്നെ നമ്മളിലെ ഏറ്റവും ചെറുത് ചിന്നു. ആ പിന്നെ അനു ഏച്ചി. പിന്നെ ഇവരെല്ലാം പിള്ളേരുണ്ട് കേട്ടാ. ഹായ് ഹായ് പറ. ഇത് അനുവേച്ചിൻ്റെ കുഞ്ഞിയായ. ഇത് രമ്യേച്ചിൻ്റെ. ഇത് സുസ്മേച്ചിൻ്റെ. പിന്നെ എൻ്റെ 2 കുട്ടീസുണ്ട്. ആശി ഹായ് പറ. ആശി ഹായ് പറ. അപ്പം ഇത്ര തന്നെ. അപ്പോൾ പഠിച്ചിട്ടെല്ലായിട്ട് സ്റ്റേജിൽ കാണാം. ബൈ.
എത്തി കറക്റ്റ് രണ്ടര മണിയാവും എത്തി രണ്ടര മണിയാവും നിന്നോട് എപ്പ വരാൻ പറഞ്ഞു എപ്പ വരാൻ പറഞ്ഞു ഞാനല്ല ഇവര് ഇവര് ദൈവത്താണ് ഇവരുടാ നിന്റെ ദൈവത്താണ് ഞാൻ ആക്സെപ്റ്റ് രണ്ടര മണിയാവത്തി രണ്ടര നിങ്ങളെ വാച്ച് തന്ന ഇവരെ വാച്ച് സമയം തെറ്റി അമ്മനെ മുടി ഞാൻ പെട്ടത് കണ്ടു ഇവർക്ക് ചിരിക്കാ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്ളോഗിന്റെ ഉടമസ്ഥന് ചിരിക്കാൻ അറിയില്ല എന്താണ് അതങ്ങനെ അതായിരിക്കും നിങ്ങൾ ഇതിൽ കറക്റ്റ് കിട്ടും നിങ്ങൾ എഴുതിച്ചാക്കുന്നല്ലേ സിഗ്മ ഇത് വേറൊരു സിഗ്മ എടുക്കുന്ന വേറൊരു സിഗ്മ ഞാൻ പറയട്ടെ പക്ഷെ അത് വ്ളോഗിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കണ്ണാടി വരി ഗൈസ് വെച്ചു ഗൈസ് ഇവള് കരിയുന്നില്ല ഗൈസ് ഇവള് ഞങ്ങൾ വിചാരിച്ചാണല്ലോ ഗൈസ് ചെണ്ണി കരിയുന്നില്ലേ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേക്കോട്ട് പറ്റും ട്രൈ ചെയ്യും എന്താ പറയാനുള്ളേ ഞാൻ വരുന്നില്ല ഇപ്പൊ അങ്ങോട്ടേക്ക് നിങ്ങക്ക് വേണ്ടിട്ട് കാര്യം കരിയില്ലാന്ന് പറഞ്ഞിട്ട് അപ്പുകുട്ടാ അപ്പുകുട്ടാ തിരിഞ്ഞു വന്നേ ഓവറാക്കിയത് ചളവാക്കാനാണ് ആ പുല്ലേ ഞങ്ങൾ അവസാന വട്ട ഒരുക്കത്തിലാണ് ഇനിയിപ്പോ ചെക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വീട്ടിലേക്കും കൂടി ഒന്ന് വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളുള്ളത് നിങ്ങൾ ആരും സേവ് ദ ഡേറ്റ് കണ്ടിട്ടല്ലോ അപ്പോൾ എല്ലാവരും സേവ് ദ ഡേറ്റ് നോക്കിയിട്ട് വാ നമ്മളേക്ക് റെഡിയാക്കുന്നു ഹായ് ഗായ്സ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ബേടകം എവിടെ കണ്ടതല്ലേ കണ്ടത്തേക്ക് വന്നിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് റെഡ് മൂൺ ബീച്ചിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്വന്തം അനിയത്തിൻ്റെ കല്യാണമാണ് അപ്പൊ അതിന്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ബേടകം നല്ല ഉണ്ടാ പിക്കോ ഗൈസ് ഏതോ കുളത്തിലേക്ക് കൊണ്ടുവന്നുണ്ട് ഗൈസ് അവിടെ ഫുൾ കാട് പിടിച്ചിട്ടുണ്ട് ഹായ് പറ ബാക്ക് ക്യാമറയിൽ കാണിച്ചേക്കാം ഗൈസ്
നിങ്ങൾ എസ്കെയും ഋഷിയേട്ടനും നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ജിതിമ്പാടകത്തിന്റെ നാട്ടിലാണെന്നുള്ളത് ഗൈസ്, ജിതിമ്പാടകം ഇല്ല ഇപ്പൊ, തുറക്കണം. മേജർ മിസ്സിംഗ്. ഏട്ടൻ അതിസാഹസികമായിട്ട് അവിടെ പോയിട്ടുണ്ട്. ഋഷിയേട്ടൻ അപ്പൊ അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് റെഡിയാക്കുന്നു? സംഭവമൊന്നും ഇല്ല, എന്നാലും നിങ്ങൾ സേവ് ദ ഡേറ്റ് കണ്ടിട്ട് എങ്ങനെ ഗൈസ്? സംഭവം എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞു. കല്യാണം കാസർഗോഡാണ് നടന്നത്. അപ്പോ ചെക്കൻ്റെ വീട് അവിടെ കാസർഗോഡ് ഭാഗത്താണ്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മ എല്ലാരും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനാക്കിട്ട് വന്നു. ഇനിയിപ്പോൾ പെണ്ണിനെയും കൂട്ടിയിട്ട് ചെക്കൻ ഇവിടെ വീട്ടിലേക്ക് വരും. ഏത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. ഇത് ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഞങ്ങളും പോകും ഒന്നിച്ച്. അവിടുത്തെ കാഴ്ച കാണണ്ടേ? കാണാം. നിങ്ങൾ സേവ് ദ ഡേറ്റ് എല്ലാം കണ്ടാ? അപ്പൊ ബ്രേക്ക് ടൂബി കൂടി കണ്ടിട്ട് വാ. അപ്പൊ നമുക്കെല്ലാം റെഡിയാവും. അപ്പൊ എത്തിയിട്ടില്ല ഉപ്പത്ത്. ഹലോ ഗൈസ്, നമ്മളിപ്പോ കാപ്പിൽക്കൊടി ബീച്ചിലാണുള്ളത്. എന്റെ ബ്രേക്ക് ടൂബി എടുക്കാൻ വേണ്ടിട്ട് കസിൻസ് എല്ലാരും ഉണ്ട്. എല്ലാരും ഹായ് പറ. ഇതെന്റെ അമ്മാവനാണ് ഗൈസ്. കല്യാണം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എൻജോയ് ആക്കിയ? ഗമ്മത്ത്, ഭയങ്കര ഗമ്മത്ത്. പൊടി പാറ്റി ഗമ്മത്ത് എന്ന് പറഞ്ഞ ഒന്നൊന്നര ഗമ്മത്ത്. അത് മതി. പൊടി പൊടി പാറി. എല്ലാവരും ഹാപ്പി. ചണ്ടി പോന്നതിൽ ബേജാറുണ്ടാ? ചണ്ടി പോന്നതിൽ നല്ല ഓണം ബേജാറുണ്ട്. അപ്പൊ കരഞ്ഞിട്ടൊന്നുമില്ല. പത്താള് പതിനഞ്ചാളും കൊണ്ട് വരുന്ന എന്നിട്ട് ആകെ മൂന്നാള് മാത്രം. ബൈ. നീ വണ്ട അമ്മാവന്റെ സ്ഥാനത്ത് നേരെ ചെയ്തു കൊടുക്കാൻ. കല്യാണം കഴിഞ്ഞു ഗൈസ്. എന്ത് പറയാനുള്ളേ? കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് വരുന്ന വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലത്തെ ലവ് നിങ്ങൾ? സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ടാകും. വീട്ടിൽ പിടിച്ചത് എത്ര? അല്ല, കണ്ടത് ഞാൻ പറഞ്ഞു. പിടിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് മീറ്റ്, ഫസ്റ്റ് മീറ്റ്. ആരെ പിടിച്ചത്? പിടിച്ചത് ആര്? കേട്ട്, നമ്മക്കും താല്പര്യം ഉണ്ടായിട്ടാ, എനിക്കും ആദ്യം താല്പര്യം ഉണ്ടായിട്ടാ.
എന്താ ചെറിയ ചക്കനല്ല. ഇവനിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നോണ്ട് തന്നെ ഇത് കല്യാണം വരെ എത്തിയത് ഇവളെ ഉള്ളിലുണ്ടായിരുന്നു. ഇവൻ എത്ര കൊല്ലം അത്ര കൊല്ലോടാ നീ മറ്റേന്ന് പദയാത്ര പോയത് ശബരിമലക്ക്. പിന്നൊരു പ്രത്യേകത ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് എരിയാക്കോട്ട ചൗക്കി താനത്ത് തന്നെ. ഞങ്ങള് ആടെ തന്നെ കല്യാണം കഴിഞ്ഞ് അത് ഭയങ്കര സന്തോഷമായി. പിന്നെ പന്തലം എന്റെ പങ്ങള് അറിയാതെയാണ് പ്രണയിച്ചത്. അതുപോലെ ഞങ്ങൾ അറിയുന്ന ക്ലോസ് ഫ്രണ്ട്സ് സ്റ്റോറി അറിയും. അങ്ങനെ എന്റെ ലവ് അങ്ങനെ എല്ലാവർക്കും അത്ര അറിഞ്ഞിട്ട് അങ്ങനെ ഒരു സീക്രട്ട് ആക്കി ഞങ്ങൾ രണ്ടാണ് ഞാനും പബ്ലിക് ആഗ്രഹം കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം അറിയാം. പെർമനന്റ് ആയിട്ട് പബ്ലിഷ് ആക്കാൻ അതാണ് പറയുന്നത് ഒന്നിക്കാനുള്ളതാണെങ്കിൽ ഏട ഒളിപ്പിച്ചു വെച്ചാലും ഒന്നിക്കും. അതുപോലെ തന്നെ ഒന്നിക്കാനില്ലാത്തതല്ലെങ്കിൽ ഒന്നിക്കില്ല. എത്ര സൂപ്പറുകൾ ഒട്ടിച്ച് ഒട്ടിക്കാൻ നോക്കിയാലും എല്ലാത്തിനും ഒരു തലവേര ഉണ്ട്. തലവേര ആ സമയമാകുമ്പോഴല്ലോ നടക്കും. എന്തുവാ ഇവിടെ കിട്ടിയിട്ടാകുമ്പോ ഇപ്പൊ എന്തോന്നു കിട്ടിയിട്ടാകുമ്പോ നല്ല സന്തോഷം തോന്നുന്നു. എല്ലാരും ചാക്കിലാക്കിനോ അമ്മേനെ ചാക്കിലാക്കിനോ അട്ടനെ ചാക്കിലാക്കിനു ഫസ്റ്റ് തന്നെ നല്ല താലി കെട്ടുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. മുമ്പോട്ട് സന്തോഷമായിട്ട് ജയിക്കാം. അപ്പൊ വേറൊരു ബ്ലോഗ് ആയിട്ട് വേറെ കാണാം.